സ്വാതി അയ്യപ്പൻ ടിപ്സ് ഐഡിയസ് ആൻഡ് ഇൻഫർമേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സമീർ മോദി ഗ്ലോബൽ പ്ലാനിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സമീർ മോദി ഗ്ലോബൽ പ്ലാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമീർ മോദി ഗ്ലോബൽ പ്ലാനിൽ പ്രധാനമായും നാല് കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്: സെൽഫ് യൂസ്, ഷെയർ, സ്പോൺസർ ആൻഡ് സപ്പോർട്ട്. ഈ നാല് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ കമ്പനി ഒരുപാട് വരുമാനങ്ങളാണ് നമുക്ക് നൽകുന്നത്. ഇതിൻ്റെ ബേസിക് ടേംസ്, MRP, മാക്സിമം റീറ്റെയിൽ പ്രൈസ്, നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കുന്ന വിലയാണ് MRP. CP, കൺസൾട്ടൻ്റ് പ്രൈസ്, നമുക്ക് പ്രൊഡക്റ്റ് ലഭിക്കുന്ന വിലയാണ്. ഇതിനു മുൻപ് നമ്മളിതിനെ DP പ്രൈസ് എന്നാണ് പറഞ്ഞിരുന്നത്. PV, പോയിൻ്റ് വാല്യൂ, ഓരോ പ്രൊഡക്റ്റിനും ഓരോ പോയിൻ്റ് വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ PV കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ ടൈറ്റിലൊക്കെ കണക്കാക്കുന്നത്. BV, ബിസിനസ് വോളിയം, നമ്മുടെ ബോണസ് അഥവാ കമ്മീഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് BV ബേസ് ചെയ്തിട്ടാണ്. PVയും BVയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ഒരു PV ആണ് 27 BV ആയി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ന്യൂ ജോയിനി ആൻഡ് റീപർച്ചേസ് പ്രോഗ്രാം, അതായത് നമ്മൾ 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ 100 രൂപ റേറ്റ് വരുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് 1 രൂപയ്ക്ക് ലഭിക്കുന്നത്. 2000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ 200 രൂപയുടെ പ്രൊഡക്റ്റും, 3000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ 300 രൂപയുടെ പ്രൊഡക്റ്റും, 5000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ 500 രൂപയുടെ പ്രൊഡക്റ്റുമാണ് നമുക്ക് റീപർച്ചേസ് ഓഫറിലൂടെ ലഭിച്ചിരുന്നത്. പഴയ പ്ലാനിൽ 15-ാം തീയതി വരെയായിരുന്നു നമുക്ക് റീപർച്ചേസ് ഓഫർ ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പുതിയ പ്ലാൻ പ്രകാരം നമുക്ക് 1-ാം തീയതി മുതൽ 23-ാം തീയതി വരെയാണ് റീപർച്ചേസ് ഓഫറിൻ്റെ ഡേറ്റ് നീട്ടിക്കിട്ടിയിരിക്കുന്നത്. ന്യൂ ജോയിനീസിന് പഴയ പോലെ തന്നെ മന്ത് എൻഡ് വരെ ഈ ഒരു റീപർച്ചേസ് ഓഫർ ഉണ്ടായിരിക്കുന്നതാണ്. ലോയൽറ്റി റിവാർഡ് പ്രോഗ്രാം, ഈ ലോയൽറ്റി റിവാർഡ് പ്രോഗ്രാമിലും ഒരുപാട് മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. പഴയ പ്ലാൻ പ്രകാരം നമ്മൾ 6 മാസം തുടർച്ചയായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് 7-ാമത്തെ മാസം ഫ്രീ പ്രൊഡക്റ്റ് ലഭിച്ചിരുന്നത്. എന്നാൽ പുതിയ പ്ലാൻ പ്രകാരം ഈ മാസം പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ലോയൽറ്റി റിവാർഡ്സ് തൊട്ടടുത്ത മാസം തന്നെ നമുക്ക് ലഭിക്കും. ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 30 പേഴ്സണൽ PV, പേഴ്സണൽ പർച്ചേസ് 1 മാസം 28-ാം തീയതിക്കുള്ളിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്ത മാസം തന്നെ 28-ാം തീയതിക്കുള്ളിൽ 200 രൂപയുടെ ഗിഫ്റ്റ് കൂപ്പൺ ലഭിക്കുന്നതായിരിക്കും. 60 PPV ചെയ്യുന്നവർക്ക് 600 രൂപയുടെ ഗിഫ്റ്റ് കൂപ്പണും, 90 PPV ചെയ്യുന്നവർക്ക് 900 രൂപയുടെ ഗിഫ്റ്റ് കൂപ്പണും, 120 PV ചെയ്യുന്നവർക്ക് 1200 രൂപയും, എന്നിങ്ങനെയാണ് ലോയൽറ്റി റിവാർഡ്സ് ലഭിക്കുന്നത്. തൊട്ടടുത്ത മാസം 28-ാം തീയതിക്കു മുൻപ് ഈ കൂപ്പൺ റിഡീം ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ കൂപ്പൺ റിഡീം ചെയ്യുന്നതിനായി 30 പേഴ്സണൽ PV എങ്കിലും നമ്മൾ മിനിമം ചെയ്തിരിക്കേണ്ടതാണ്. പെർഫോമൻസ് ബിസിനസ് ലാബ്സ് 5% മുതൽ 11% വരെയാണ്. ബേസിക് സ്ലാബ്സിൽ വന്ന മാറ്റം നോക്കാം. ഇപ്പോൾ മോഡികെയർ ബിസിനസ്സിൽ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തി 60 പേഴ്സണൽ PV ചെയ്താൽ 5%ത്തിലെത്തുന്നു. 60 PV മുതൽ 299 PV വരെ 5%ത്തിലായിരിക്കും ഉണ്ടാവുന്നത്. അദ്ദേഹം ഒരു 300 PV കൊണ്ടുവരികയാണെങ്കിൽ 8%ത്തിലും, 600 PV കൊണ്ടുവരുന്നതിലൂടെ 10%ത്തിലും, 900 PV കൊണ്ടുവരുന്നതിലൂടെ 11%ത്തിലും എത്തുന്നു. അതുപോലെ തന്നെ 1200 PVക്ക് ശേഷം അദ്ദേഹം ഡയറക്ടർ പൊസിഷനിൽ എത്തുന്നു. പഴയ പ്ലാൻ പ്രകാരം 4000 PV കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഡയറക്ടർ പൊസിഷനിൽ എത്താൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ പുതിയ പ്ലാൻ പ്രകാരം വെറും 1200 PV കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് ഡയറക്ടർ പൊസിഷനിൽ എത്താൻ സാധിക്കും. ഏരിയാസ് ഓഫ് ലൈഫ് ലോങ് ഇൻകം, അതായത് സമീർ മോദി ഗ്ലോബൽ പ്ലാൻ പ്രകാരം 12 തരത്തിലുള്ള വരുമാനങ്ങളാണ് നമുക്കായിട്ട് കാത്തിരിക്കുന്നത്. റീറ്റെയിൽ പ്രോഫിറ്റ് അപ് ടു 20%, സമീർ മോദി സൂപ്പർ ബോണസ്, 3-ാമത്തേത് പെർഫോമൻസ് ബോണസ്,
4 ഡയറക്ടർ ബോണസ്, 5 ബൈക്ക് ബോണസ്, 6 നാഷണൽ ട്രാവൽ ഫണ്ട്, 7 വേൾഡ് ട്രാവൽ ഫണ്ട്, 8 കാർ ഫണ്ട്, 9 ഹൗസ് ബോണസ്, 10 ലീഡർഷിപ്പ് ബോണസ്, 11 ബ്ലാക്ക് ഡയമണ്ട് ബോണസ്, 12 റെഡ് ഡയമണ്ട് ബോണസ്. ഒന്നാമത്തേത് 20% റീറ്റെയിൽ പ്രോഫിറ്റ്. നമ്മൾ മോഡി കെയർ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിലൂടെ നമുക്ക് 70% റീറ്റെയിൽ പ്രോഫിറ്റ് ലഭിക്കുന്നു. രണ്ടാമത്തേത് സമീർ മോദി സൂപ്പർ ബോണസ്. കമ്പനിയുടെ 3% BV പൂളിൽ നിന്നുമാണ് നമുക്ക് ഈ ഒരു വരുമാനം ലഭിക്കുന്നത്. ഇതിൻ്റെ എലിജിബിലിറ്റി 5% മുതൽ 8% വരെയുള്ള കൺസൾട്ടൻസിന് മാത്രമേ ഈ ഒരു വരുമാനം ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സമീർ മോദി സൂപ്പർ ബോണസ് ലഭിക്കുന്നതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. സ്വന്തമായിട്ട് ഒരു 60 PV എങ്കിലും പേഴ്സണൽ പർച്ചേസ് ചെയ്തിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ബോണസ് ലഭിക്കുകയുള്ളൂ. പെർഫോമൻസ് ബോണസ് സ്ലാബ് 5% മുതൽ 11% വരെ. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന പർച്ചേസും നമ്മുടെ ഡൗൺലൈൻസ് ചെയ്യുന്ന പർച്ചേസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഡിഫറൻഷ്യൽ ഇൻകത്തിനെയും ചേർത്തിട്ടാണ് നമുക്ക് പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ 8% നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന കൺസൾട്ടൻ്റ് 5% അദ്ദേഹം ചെയ്യുന്ന പർച്ചേസിൻ്റെ 8-5% എന്ന് പറയുന്നത് 3%. ആ 3% നമുക്ക് പെർഫോമൻസ് ബോണസായിട്ട് ലഭിക്കുന്നത്. 60 PV ക്ലബ്, അതായത് കമ്പനി പുതുതായിട്ട് നൽകിയിരിക്കുന്ന ഒരു ഓഫറാണിത്. 60 PV ക്ലബ് മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ഓഫറാണ്. ഈ ഓഫർ എങ്ങനെയാണ് നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. 1st മുതൽ 10th വരെ നമ്മൾ സ്വന്തമായിട്ട് 60 PV ബില്ലിംഗ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് 3 ടിക്കറ്റ് ലഭിക്കും. അതുപോലെ തന്നെ 11th മുതൽ 20th വരെയാണ് നമ്മൾ പേഴ്സണൽ PV 60 ചെയ്യുന്നതെങ്കിൽ നമുക്ക് 2 ടിക്കറ്റ് ലഭിക്കുന്നു. ഈ ടിക്കറ്റ് ലഭിക്കുന്ന ആളുകളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ വിൻ ചെയ്യുന്ന 2000 വ്യക്തികൾക്ക് 2000 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് ഈ ഓഫറിലൂടെ ലഭിക്കുന്നു എന്നതാണ് 60 PV ക്ലബിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഡയറക്ടർ ആൻഡ് എബോ ടൈറ്റിൽ ഉള്ളവർക്ക് ഇതിൽ എലിജിബിലിറ്റി ഇല്ല. ഡയറക്ടർ താഴെ ഉള്ളവർക്ക് മാത്രമായിരിക്കും ഇത് പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഫോർ സെൽഫ് കൺസെപ്ഷൻ, പുതിയ പ്ലാനിലൂടെ കൺസൾട്ടൻസ് സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യുന്നതിലൂടെ കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1st, MRP നിന്നും 20% വരെ വിലക്കുറവിൽ പ്രൊഡക്റ്റ് ലഭിക്കുന്നു. 2nd, സമീർ മോദി സൂപ്പർ ബോണസ് ലഭിക്കുന്നു. 3rd, ന്യൂ ജോയിനി ആൻഡ് റീപർച്ചേസ് പ്രോഗ്രാമിലൂടെ 10% ഫ്രീ പ്രൊഡക്റ്റ് ലഭിക്കുന്നു. 4th, ലോയൽറ്റി റിവാർഡ്സ് ലഭിക്കുന്നു. 5, മന്ത്ലി ലക്കി ഡ്രോയിലൂടെ 2000 രൂപ വരെ വില വരുന്ന ഉൽപ്പന്നങ്ങൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്നു. അതുകൂടാതെ പെർഫോമൻസ് ബോണസും ലഭിക്കുന്നു. ഡയറക്ടർ ബോണസ്, ഡയറക്ടർ ബോണസ് കമ്പനിയുടെ 16% BV പൂളിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ഇതിൻ്റെ എലിജിബിലിറ്റി നോക്കാം. പെയ്ഡ് ആസ് ടൈറ്റിൽ ഡയറക്ടേഴ്സിനും അതിനു മുകളിലുള്ള എല്ലാ ടൈറ്റിലുള്ളവർക്കും ഈ ഡയറക്ടർ ബോണസ് ലഭിക്കുന്നതാണ്. എല്ലാ മാസവും 1200 PV കൊണ്ടുവന്ന് ക്വാളിഫൈ ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും അതിനു മുകളിൽ ടൈറ്റിലുള്ള എല്ലാ വ്യക്തികൾക്കും ഈ ഒരു വരുമാനം ലഭിക്കുന്നു. ലൈഫ് സ്റ്റൈൽ ബോണസ്, കമ്പനി നൽകുന്ന ലൈഫ് സ്റ്റൈൽ ബോണസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുതിയതായിട്ട് 1-2 നല്ല മാറ്റങ്ങളാണ് ലൈഫ് സ്റ്റൈൽ ബോണസിൽ കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബോണസാണ് ബൈക്ക് ബോണസ്. കമ്പനിയുടെ 3% BV പൂളിൽ നിന്നുമാണ് ഇത് ലഭിക്കുന്നത്. എല്ലാ പെയ്ഡ് ആസ് ടൈറ്റിൽ ഡയറക്ടേഴ്സിനും ഈ ഒരു ബോണസ് ലഭിക്കുന്നു. അടുത്ത ഒരു ബോണസാണ് നാഷണൽ ട്രാവൽ ഫണ്ട്. രാജ്യത്തിനകത്ത് നടക്കുന്ന ടൂർ പ്രോഗ്രാംസിനും സെമിനാറുകളിലും പങ്കെടുക്കുന്നതിനുള്ള ഒരു ബോണസാണിത്. കമ്പനിയുടെ 4% BV പൂളിൽ നിന്നുമാണ് ഇത് ലഭിക്കുന്നത്. ഇതിൻ്റെ എലിജിബിലിറ്റി ഉള്ളത് പെയ്ഡ് ആസ് ടൈറ്റിൽ ഡയറക്ടേഴ്സിനും പെയ്ഡ് ആസ് ടൈറ്റിൽ സീനിയർ ഡയറക്ടേഴ്സിനും എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനുമാണ്.
അടുത്തൊരു ഓഫറാണ് വേൾഡ് ട്രാവൽ ഫണ്ട്, അതായത് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള ഫണ്ടാണിത്. കമ്പനിയുടെ 3% BV പൂളിൽ നിന്നുമാണ് നമുക്കിത് ലഭിക്കുന്നത്. ഇതിൻ്റെ എലിജിബിലിറ്റി പെയ്ഡ് ആസ് ടൈറ്റിൽ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനും അതിന് മുകൾ ടൈറ്റിലുള്ളവർക്കുമാണ് ഈ ഒരു ഓഫർ ലഭിക്കുന്നത്. ഇത് മാസത്തിൽ ഇതിൻ്റെ പരമാവധി ലഭിക്കുന്നത് 40,000 രൂപ വരെയാണ്. അടുത്തതാണ് കാർ ഫണ്ട് അഥവാ സ്വപ്ന വാഹനം സ്വന്തമാക്കുന്നതിനുള്ള ഫണ്ട്. കമ്പനിയുടെ 4% BV പൂളിൽ നിന്നുമാണ് നമുക്ക് ഇത് ലഭിക്കുന്നത്. ഇത് ലഭിക്കുന്നതിനുള്ള എലിജിബിലിറ്റി പെയ്ഡ് ആസ് ടൈറ്റിൽ പ്ലാറ്റിനം ഡയറക്ടർ ആൻഡ് ഹയർ ടൈറ്റിലുള്ള എല്ലാ വ്യക്തികൾക്കും ഈ ഒരു ഫണ്ട് ലഭിക്കുന്നതാണ്. ഹൗസ് ബോണസ് അഥവാ സ്വപ്ന ഭവനം നേടുന്നതിനുള്ള ബോണസ്. കമ്പനിയുടെ 2% BV പൂളിൽ നിന്നുമാണ് ഈ ഒരു ഓഫർ ലഭിക്കുന്നത്. ഇത് ലഭിക്കുന്നതിനുള്ള എലിജിബിലിറ്റി കമ്പനിയുടെ പെയ്ഡ് ആസ് ടൈറ്റിൽ ഡയമണ്ട് ഡയറക്ടർ ആൻഡ് ഹയർ ടൈറ്റിലുള്ള എല്ലാ വ്യക്തികൾക്കും കമ്പനിയുടെ ഈ ഹോം ബോണസ് ലഭിക്കുന്നതായിരിക്കും. ലീഡർഷിപ്പ് ബോണസ് അഥവാ LB കമ്പനിയുടെ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു ബോണസാണിത്. കമ്പനിയുടെ 15% BV പൂളിൽ നിന്നുമാണ് നമുക്ക് ഈ ഒരു വരുമാനം ലഭിക്കുന്നത്. ഈ വരുമാനം ലഭിക്കുന്നതിനുള്ള എലിജിബിലിറ്റി പെയ്ഡ് ആസ് ടൈറ്റിൽ സീനിയർ ഡയറക്ടർ ആൻഡ് ഹയർ ടൈറ്റിലുള്ള എല്ലാവർക്കും ഈ ഒരു വരുമാനം ലഭിക്കുന്നതാണ്. ഇത് ലഭിക്കുന്നതിനായി നമ്മൾ ചെയ്യേണ്ടത് 1 ലെഗിൽ 1 ഡയറക്ടറെങ്കിലും ഉണ്ടായിരിക്കണം. കൂടാതെ 1 ലെഗിൽ നിന്നും 3600 GPV അഥവാ ഗ്രൂപ്പ് PV കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾക്ക് ഈയൊരു LB ബോണസ് ലഭിക്കുന്നതാണ്. ബ്ലാക്ക് ഡയമണ്ട് ബോണസ്, അതായത് കമ്പനിയുടെ 0.7% BV പൂളിൽ നിന്നുമായിരിക്കും നമുക്ക് ഈ ഒരു വരുമാനം ലഭിക്കുന്നത്. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടേഴ്സിനും ഡബിൾ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടേഴ്സിനും ട്രിപ്പിൾ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടേഴ്സിനുമായിരിക്കും ഈ ഒരു വരുമാനം ലഭിക്കുന്നത്. പരമാവധി 500,000 രൂപ വരെയാണ് ഈ ഒരു ബോണസിലൂടെ നമുക്ക് ലഭിക്കുന്നത്. റെഡ് ഡയമണ്ട് ബോണസ്, കമ്പനിയുടെ 0.3% BV പൂളിൽ നിന്നുമായിരിക്കും നമുക്ക് ഈ ഒരു വരുമാനം ലഭിക്കുന്നത്. ഇതിൻ്റെ എലിജിബിലിറ്റി റെഡ് ഡയമണ്ടിനും അതിനു മുകളിൽ ടൈറ്റിലുള്ള എല്ലാവർക്കും ഈ ഒരു ഓഫർ ലഭിക്കും. പരമാവധി 1,000,000 രൂപ വരെയായിരിക്കും നമുക്ക് ഈ ഒരു വരുമാനത്തിലൂടെ ലഭിക്കുന്നത്. കമ്പനിയിലെ പ്രധാന ടൈറ്റിലുകളും അതൊക്കെ ക്വാളിഫൈ ചെയ്യാനായിട്ട് നമ്മൾ പേഴ്സണലായിട്ട് ചെയ്യേണ്ട PVയും PGPVയും എത്രയാണെന്ന് നോക്കാം. ഡയറക്ടർ മുതൽ ഡയമണ്ട് ഡയറക്ടർ വരെ നമ്മൾ സ്വന്തമായിട്ട് 60 PVയാണ് ചെയ്യേണ്ടത്. ബ്ലാക്ക് ഡയമണ്ട് മുതൽ ട്രിപ്പിൾ റെഡ് ഡയമണ്ട് വരെ നമ്മൾ 120 PVയാണ് പേഴ്സണലായിട്ട് ചെയ്യേണ്ടത്. ഡയറക്ടർ ക്വാളിഫൈ ചെയ്യാനായിട്ട് നമ്മൾ 1,200 PGPVയും സീനിയർ ഡയറക്ടർ ക്വാളിഫൈ ചെയ്യാൻ 900 PGPVയും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ക്വാളിഫൈ ചെയ്യാൻ 600 PGPVയും സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ക്വാളിഫൈ ചെയ്യാൻ 300 PGPVയുമാണ് വേണ്ടത്. പ്ലാറ്റിനം ഡയറക്ടർ മുതൽ ട്രിപ്പിൾ റെഡ് ഡയമണ്ട് വരെ നമുക്ക് PGPV കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഡയമണ്ട് ഡയറക്ടർ വരെ നമുക്ക് വീട്ടിൽ 6 ഡയറക്ടേഴ്സാണ് വേണ്ടത്. എന്നാൽ ഡയമണ്ട് ഡയറക്ടറിന് ശേഷം ബ്ലാക്ക് ഡയമണ്ട്, ഡബിൾ ബ്ലാക്ക് ഡയമണ്ട്, ട്രിപ്പിൾ ബ്ലാക്ക് ഡയമണ്ട്, റെഡ് ഡയമണ്ട്, ഡബിൾ റെഡ് ഡയമണ്ട്, ട്രിപ്പിൾ റെഡ് ഡയമണ്ട് എന്നീ ടൈറ്റിലുകൾ കിടക്കുന്നത് ഡെപ്തിലാണ്. നമ്മുടെ നേരത്തെ ബിസിനസ് പ്ലാൻ പ്രകാരം വിത്തിലാണ് നമുക്ക് ടൈറ്റിലുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ പ്ലാൻ പ്രകാരം ഡെപ്തിലാണ്, അതായത് ഡയമണ്ട് ഡയറക്ടറിന് ശേഷം ടൈറ്റിലുകൾ കിടക്കുന്നത് നമ്മുടെ ഡെപ്തിലാണ്. നമ്മൾ എത്രത്തോളം ഡയറക്ടേഴ്സിനെയും സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനെയും പ്ലാറ്റിനം ഡയറക്ടേഴ്സിനെയും ഡയമണ്ട് ഡയറക്ടേഴ്സിനെയും കൊണ്ടുവരുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മോദി ഗ്ലോബൽ പ്ലാനിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി വരുന്ന അടുത്ത വീഡിയോസിലെല്ലാം കുറച്ചുകൂടെ നമ്മൾ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യും. ഇല്ലെങ്കിൽ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, മൊബൈൽ നമ്പറിൽ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സപ്പിലോ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണാം.